നമസ്കാരം ഫ്രണ്ട്സ് ടെക്ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐ പി എൽ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഡ്രീം ഇലവൻ വേറൊരു സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഐ പി എൽ ഫാൻറ്റസി ലീഗാണ് ഇത് സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഒരു ഫാൻറ്റസി പ്രീമിയർ ലീഗ് സെയിം ഉണ്ട് അപ്പോൾ അതേ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇവിടെയും എടുത്തിരിക്കുന്നത് അതായത് വീക്ക്ലി ബേസിസുള്ള ഒരു ടീം ചേഞ്ചും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്പും കൂടെ ഉണ്ട് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നോർമലി ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം നോക്കുമ്പോൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ടീം സെറ്റ് ചെയ്യണമെന്നൊക്കെ പക്ഷേ ചില ടിപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവും നിങ്ങൾക്ക് ഇതിൽ മാച്ച് പ്രൈസ് ആയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല മെർക്കൻഡേസ് അതുപോലത്തെ സൈൻഡ് കുറച്ച് വൗച്ചേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം കിട്ടാൻ പോകുന്നത് ടീഷർട്ട്സ് സംഭവം അങ്ങനെയൊക്കെ ആയിരിക്കും ബട്ട് എന്നിരുന്നാലും ഇത് കുറച്ച് ബെനിഫിഷ്യൽ ആണ് കാരണം ഇത് നമുക്ക് കൂടുതൽ കൈയിൽ നിന്ന് ക്യാഷോ അങ്ങനത്തെ ചിലവൊന്നും ജസ്റ്റ് ടീം ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഫാന്റസി പ്രീമിയർ ലീഗ് കളിക്കുന്നത് പോലെ തന്നെ കുറച്ച് ട്രാൻസ്ഫേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സോ നമുക്ക് ടീം സെറ്റ് ചെയ്യുന്ന മുതൽ ജസ്റ്റ് ഒന്ന് കാണാം നമുക്കിവിടെ ഹോം പേജിൽ ഇപ്പോൾ മൊബൈലിൽ ആണെങ്കിലും ഇതേ ഹോം പേജിൽ നമുക്ക് കാണാൻ പറ്റും വൺ ടീം സിക്സ്റ്റി മാച്ചസ് വൺ ട്വൻറ്റി ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ജോയിൻ ഒഫീഷ്യൽ ഫാൻറ്റസി ഐ പി എൽ ലി അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നോർമലി വരുന്ന വേറൊരു പേജാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് ടു ഡേയ്സ് ലെഫ്റ്റ് ഇപ്പോൾ മാച്ച് വൺ എന്നൊക്കെ കാണിക്കുന്നുണ്ട് ട്രാൻസ്ഫേഴ്സ് അൺലിമിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് അതിൽ കുറച്ച് റൂൾസും കാര്യങ്ങളുണ്ട് ട്രാൻസ്ഫോർ അൺലിമിറ്റഡിൻ്റെ അപ്പോൾ ആദ്യം നമുക്ക് റൂൾസിലോട്ട് പോകാം ജസ്റ്റ് എല്ലാവരും വായിച്ച് ബേസിക് ആയിട്ടുള്ള റൂൾസ് പതിനൊന്ന് ടീമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതായത് ഒരു ടീമിൽ നിന്നല്ല മൊത്തത്തിൽ ഐ പി എൽ എന്നുള്ള ടീംസ് എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള വിക്കറ്റ് കീപ്പർ ത്രീ ടു സിക്സ് ബാറ്റ്സ്മാൻ വൺ ടു ഫോർ ഓൾറൗണ്ടർ റൗണ്ടർ ത്രീ ടു സിക്സ് ബാറ്റ്സ് ബൗളേഴ്സ് എല്ലാം സെയിം ആണ് ക്യാപ്റ്റന് ടു എക്സും വൈസ് ക്യാപ്റ്റൻ വൺ എക്സും എല്ലാം സെയിം ഇനി ഒരേ സിംഗിൾ ഐ പി എൽ ടീമിൽ നിന്ന് ഏഴ് പേരെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ മാക്സിമം നാല് ഓവർസീസ് പ്ലേഴ്സിനെ എടുക്കാവുള്ളൂ നിങ്ങൾക്ക് ഓവർസീസ് മാക്സിമം ആണ് അപ്പം മിനിമം ഒന്നോ ആയെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല ഇനി എടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ മാക്സിമം നാല് വരെ ആകാൻ പറ്റത്തുള്ളൂ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി പത്ത് എണ്ണം ഗ്രൂപ്പ് സ്റ്റേജ് ആണ് അതായത് ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ രണ്ട് ദിവസം ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് ആണ് ബട്ട് നൂറ്റിപ്പത്ത് ഗ്രൂപ്പ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പ് സ്റ്റേജ് എൻഡാവുന്നവരെ നൂറ്റി പത്ത് എണ്ണം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി നാല് മാച്ച് അവസാനത്തെ നാല് മാച്ച് അതായത് എലിമിനേറ്റർ ക്വാളിഫയർ എന്നൊക്കെ ഉള്ള റൗണ്ടിലേക്ക് നിങ്ങൾക്ക് പത്തെണ്ണം അങ്ങനെ ടോട്ടൽ നൂറ്റി ഇരുപതാണ് ഇനി അൺലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് ഫസ്റ്റ് മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ അതായത് രണ്ട് ദിവസവും കൂടെയുള്ളൂ അൺലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സിന് ജസ്റ്റ് നിങ്ങൾക്ക് റഫ് ആയിട്ട് ടീം ക്രിയേറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ചേയ്ഞ്ച് ചെയ്യാം അതുപോലെ ഫസ്റ്റ് ക്വാളിഫയർ മാച്ചിന് മുന്നേയും അതായത് ഈ ഒരു ലീഗ് മാച്ച് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസമോ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ക്വാളിഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് ഒക്കെ ചെയ്യാം ഇനി അൺലിമിറ്റഡ് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ചേഞ്ചസ് നിങ്ങൾക്ക് എപ്പോഴും വേണോ ചെയ്യാം അതിന് നിങ്ങൾക്ക് ഈ ഒരു ടൈം ടൈം ടൈംസിലോട്ടോ നോക്കേണ്ട കാര്യത്തിൽ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ചേയ്ഞ്സും ചെയ്യാം ഇനി ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്കമിങ് മാ് ഡേയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ലീഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോ മെയിൻ ആയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ഗ്ലോബൽ ഐ പി എൽ ലീഗിലാണ് അതായത് മൊത്തത്തിലുള്ള ഒരു ഗ്ലോബൽ ഐ പി എൽ ലീഗിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് ഫേവററ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ടീം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാം ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവാം ഫാൻറ്റസി പോയിന്റ്സ് ഇസ്റ്റ് ഫാൻസി സിസ്റ്റം നിങ്ങൾക്ക് ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം മനസ്സിലാവും ഇനി ഐ പി എൽ ഡെയിലി ഫാൻറ്റസി വരാൻ പോവുകയാണ് അത് നിങ്ങൾ വന്നിട്ടില്ല കമ്മിങ് ആണ് അത് വന്നോളും കുഴപ്പമില്ല അത് അന്നുള്ള ദിവസത്തിന് ആയതുകൊണ്ടാണ് അവർ ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാത്തത് ഇതിൽ നമുക്ക് എങ്ങനെയാണ് ടീം ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇനി ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന നോർമൽ ഐ പി എൽ അതായത് നോർമൽ മാച്ച് എടുക്കുന്ന പോലത്തെ ക്രെഡിറ്റ് ആയിരിക്കത്തില്ല ഒത്തിരി അധികം ഡിഫറൻസ് കൊണ്ടാകും ഇവിടെ കാരണം എന്നാലേ അവർക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ ഓവർസീസിൻ്റെ ഉണ്ട് ഇവിടെ ടോട്ടൽ പ്ലെയേഴ്സ് ഉണ്ട് ഇനി നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് കുറച്ച് ടൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ചിന്തിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എല്ലാവരും ധോണി രാഹുൽ കൊണ്ടൻ ഡിക്കോക്ക് അങ്ങനെ പോകും പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് അധികം ക്രെഡിറ്റ് കൺസ്യൂം ചെയ്യാത്തതും എന്നിരുന്നതിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ ഞാനിവിടെ പിക്ക് ചെയ്യാൻ പോകുന്നത് സഞ്ജു സാംസൺ പിന്നെ ലൈനപ്പ് കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഏകദേശം ലൈനപ്പിൽ വരാൻ പോകും ചാൻസ് ഉള്ള പ്ലേസ് അപ്പോൾ സഞ്ജു സാംസൺ ഏകദേശം ഷുവറാണ് ഋഷഭ് പന്ത് കളിക്കാൻ ചാൻസ് ഉണ്ട് ഉറപ്പാണ് പിന്നെ കെ എൽ രാഹുൽ ക്യാപ്റ്റൺ എന്തായാലും കളിക്കും കൊണ്ടൻഡിക്കോ കളിക്കും ഇഷൻ കിഷൻ ചെറിയൊരു ഡൗട്ടുണ്ട് എം എസ് ധോണി എന്തായാലും കളിക്കും അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ചെറിയ ക്രെഡിറ്റിൽ ഏകദേശം നല്ലോണം കളിക്കുന്ന പ്ലേസ് ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഇപ്പോൾ ദിനേഷ് കാർത്തിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടെ നയനാണ് കിട്ടുന്നത് അപ്പോൾ ദിനേശ് കാർത്തിക് നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ദിനേശ് കാർത്തികിൻ്റെ ബാറ്റിംഗ് പൊസിഷനും കൂടെ താഴെയാണ് സപ്പോസ് പോയിന്റ്സ് എടുക്കുമില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഓപ്പണിംഗ് കൂടെ ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആണെന്ന് എനിക്ക് തോന്നുന്നു സോ നമുക്ക് സഞ്ജു സാംസണിലേക്ക് പോവാം അതൊരു നല്ല ബെനിഫിറ്റ് ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇനി ബാറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ടോപ്പ് ടോപ്പ് ഓഫ് ദ ഓർഡറും അതുപോലെ തന്നെ നല്ലോണം പിടിച്ച് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ശ്രേയസ്സൈലോട്ട് പോകാം നീ രോഹിത് ശർമ്മ സൂപ്പർ സ്റ്റാർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രോഹിത് ശർമ്മയെ പിക്ക് ചെയ്യുന്നതിന് മുന്നേ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരേ പോയിൻ്റാണ് നിങ്ങൾക്ക് എല്ലാവരും ഇതിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ളൊരു പോയിന്റാണ് ഇനി നിങ്ങളിവിടെ നോക്ക് ഓപ്പണേഴ്സിൽ ഇനി ഏകദേശം കുറച്ചും കൂടെ പെർഫോം ചെയ്യാൻ പ്ലെയർ ഉണ്ടോ ഇനി അമ്പാട്ടി റൈഡുന്റെ പൊസിഷൻ നമ്പർ ത്രീ ആക്കാനായിട്ട് ചെറിയൊരു ചാൻസ് ഉള്ളത് കൊണ്ടും പുള്ളി നല്ലവണ്ണം പെർഫോം ചെയ്യുക എന്നുള്ളതുകൊണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്പാട്ടി റൈഡിലേക്ക് പോവാം അല്ലാന്നുണ്ടെങ്കിൽ ഫാഫ് ഡു പ്ലസ് പോവാം വാട്സൺ ഇവിടെ ടെൻ പോയിന്റ് ഫൈവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല ഇനി നമുക്കിവിടെ റായുഡിനെ സെലക്ട് ചെയ്താലും അടുത്തൊരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് യശസ്വി വി ജബോൾ അല്ലാന്നുണ്ടെങ്കിൽ ശിവംഗലാണ് രണ്ട് പേരും പ്ലെയർ ടു വാച്ച് ഔട്ട് എന്നുള്ള രീതിയിൽ കളിക്കാനും ചാൻസ് ഉള്ള പ്ലെയേഴ്സ് ആണ് സോ നിങ്ങൾക്ക് ഇവിടെ ഏത് ശുഭം ഗില്ലിൽ പോവാം അല്ലെങ്കിൽ ജയ്സ്വാളിൽ പോവാം അപ്പം ഞാനിവിടെ ജയ്സ്വാൾ എടുക്കുകയാണ് യശസ്വി ജയ്സ്വാൾ എടുക്കുന്നു ശുഭം ഗില്ല് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം അപ്പം ഇവിടെ നാല് ബാറ്റ്സ്മാൻ ആയി കഴിഞ്ഞു കെ കെ ആർ എന്നു എണ്ണം ആർ ആർ എന്ന് പറയണം സി എസ് കെ എന്ന് പറഞ്ഞണം ഡി സി എന്ന് പറയണം ഇനി നിങ്ങൾക്ക് മുംബൈയിൽ ഒരാൾ എടുത്തേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഹിഷമയിലോട്ട് പോവാം പക്ഷെ ക്രെഡിറ്റും കാര്യങ്ങളും നിങ്ങൾ നോക്കണം സപ്പോസ് ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചോളൂ ഇപ്പം ഞാൻ നേരെ പോകുന്നത് ഓൾ റൗണ്ടർ സെക്ഷനിൽ ഓൾ റൗണ്ടർ സെക്ഷനിൽ ഹാർദിക് പാണ്ഡ്യ ഞാൻ എടുക്കാതിരിക്കത്തില്ല കാരണം ഹാർദിക് പാണ്ഡ്യ ഓൾ റൗണ്ടർ ആയതുകൊണ്ടും നല്ലവണ്ണം പെർഫോം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പുള്ളിയോട്ട് പോയിരിക്കുകയാണ് ഇനി റസൽ റസലിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ കുറച്ചും കൂടെ ആക്കും എന്നുള്ളതും ബിഗ് ഹിറ്റിംഗ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ടും ഞാൻ റെസലിലോട്ട് പോവുകയാണ് നമുക്ക് പോയിന്റ് അവൈലബിൾ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മാറ്റാം ഇനി ബൗളിംഗ് സെക്ഷനിൽ നിങ്ങൾ കുറച്ചും കൂടെ യോജിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതായത് ഇപ്പോൾ രാഹുൽ ചാഹർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുംബൈയിലെ ബൗളറാണ് സ്പിന്നറാണ് ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാഹുൽ ചാഹറിൽ പോകാം അല്ലാന്നുണ്ടെങ്കിൽ ബുംറയിൽ പോവാം സപ്പോസ് ഇപ്പോൾ ഞാൻ ബുംറയിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇനി മൂന്ന് പ്ലേസിന് സെലക്ട് ചെയ്യണം ഇരുപത്തി മൂന്നര പോയിൻസേ ഉള്ളത്തോളൂ ഇനി സപ്പോസ് നിങ്ങൾ നിങ്ങൾ ഇമ്രാൻ താഹിർന്ന് എടുക്കുകയാണെങ്കിൽ ഇനി ബാക്കിയുള്ള പോയിന്റ് പതിനാലാണ് അപ്പോൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ റഷീദ് ഖാനെ ഒന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ യോജിച്ച് വേണം ടീം സെലക്ട് ചെയ്യാനായിട്ട് കുൽദീപ് യാദവ് നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ സപ്പോസ് കുൽദീപ് യാദവിന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫൈവ് പോയിന്റ് ഫൈവ് എന്നുള്ളൊരു ക്രെഡിറ്റ് ആയി പോകും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിലും നിങ്ങൾ റെസലിന് വേണ്ട എന്ന് വയ്ക്കുക റസലിനെ മാറ്റിയിട്ട് നബി എന്ന് പറഞ്ഞൊരു എടുക്കുക നബി എന്നുള്ളൊരു പ്ലെയർ എന്തായാലും കളിക്കണമെന്ന ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം പെർഫെക്റ്റ് ആണ് ഈ ഒരു ചോയ്സിന് വേണ്ടി അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരിത് പോവാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റസലിനെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇമ്രാൻ താഹിറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം അപ്പോൾ സപ്പോസ് ഞാൻ ഇമ്രാൻ താഹിറിനെ അവോയ്ഡ് ചെയ്തു യൂസ്വേന്ദ്ര ചാനലിനിടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സിക്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് വേണം അപ്പോൾ സിക്സിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ പ്ലേഴ്സിൻ്റെ ആ ഒരു എണ്ണം കമ്മിയാണ് ത്യാഗി ഒരു ഒരു ആയിട്ടുള്ള ഒരു ടാലൻ്റ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം ഞാനിവിടെ ചൂസ് ചെയ്യുക പറഞ്ഞാൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് വേദ്രാഹല്യം എടുക്കാതെ കുറച്ചും കൂടെ ക്രെഡിറ്റ് കുറഞ്ഞ കുറച്ചും കൂടെ പെർഫോം ചെയ്യാനുള്ള ഏതെങ്കിലും സ്പിന്നർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിൽ പീയുഷ് ചൌളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി എസ് കെക്ക് വേണ്ടി ഏകദേശം പെർഫോം ചെയ്തതാണ് നിങ്ങൾ ഒരിക്കലും ടാലന്റഡ് ഹൈലി പെർഫോമൻസ് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ ഈ ഒരു ലീഗിൽ ദയവായിട്ട് പോകരുത് കാരണം അണ്ടർഡോക്സ് ആയിട്ടുള്ള ഒത്തിരിയധികം പ്ലേയേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുജീബ് റഹ്മാൻ വേറൊരു ഓപ്ഷൻ ആണ് ഇപ്പോൾ സപ്പോസ് മുജി റഹ്മാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആറര ഓപ്ഷനുണ്ട് ഇനി ആറര ഓപ്ഷനിൽ നിങ്ങൾക്ക് നല്ലോണം അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവി ബിഷ്ണോ ആണ് കാരണം രവി ബിഷ്ണോയിൽ പ്ലെയർ ടു വാച്ച് ഔട്ട് എന്നുള്ള രീതിയിലും നമ്പർ വൺ ആണ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ആണ് ഇനി ഇവിടെ നിങ്ങൾക്ക് പവൻ നെഗി എന്ന് പറഞ്ഞൊരു പ്ലെയറുണ്ട് പവൻ നഗി നിങ്ങളുടെ ഇവിടെ ബൗളർ ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാലും ഹി ക്യാൻ ബാറ്റ് അപ്പോൾ നിങ്ങൾ ആ ഒരു ചോയ്സും കൂടെ എടുത്തിട്ട് വേണം പ്ലെയറിനെ എടുക്കാനായിട്ട് ഒന്നുകിൽ നിങ്ങൾ രവി ബിഷ്ണോയിൽ പോവുക അല്ല എന്ന് ബാറ്റിംഗ് എന്നുള്ള രീതിയിൽ പവൻ നെഗിയിൽ പോവാം ഞാനിപ്പോൾ സപ്പോസ് പവൻ നെഗിയിലാണ് പോകുന്നത് ഇനി നിങ്ങൾക്ക് ഇവിടെ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ റിസൾട്ട് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ ഇപ്പോൾ ക്രെഡിറ്റ് ഒന്നും ലെഫ്റ്റ് ഇല്ല അപ്പം നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് ഹാർദിക് പാണ്ഡ്യ സോറി രോഹിത് ശർമ്മ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസൽ അവോയ്ഡ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക നിങ്ങൾക്ക് രണ്ട് ഉള്ളത് പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങളത് സൂപ്പർ സ്റ്റാർസ് എന്നുള്ള രീതിയിൽ പോകരുത് അണ്ടർഡോക്സ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എല്ലാ ടീം എന്നുള്ളിൽ കാരണം ഈ ഒരു വീക്കിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലേഴ്സ് കാരണം നിങ്ങൾ കഴിവതും ട്രാൻസ്ഫേഴ്സ് കുറച്ച് വയ്ക്കുക ആ ഒരു രീതിയിൽ ചെയ്യുക ഇനി നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ചോയ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എടുക്കാം ഇനി ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ തോന്നുന്നത് ഹാർദിക് പാണ്ഡ്യയും റസ്സലുമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു ടീം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനും റസല് വൈസ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഇവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്തു കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും അതായത് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കും ഇനി നിങ്ങൾക്ക് ആ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്തൊരു സ്ക്രീനിലോട്ട് പോകും ഇനി ഞാനിവിടെ ടീം വരെ ജോയിൻ ചെയ്തു എൻ്റെ ഗ്ലോബലിലും ജോയിൻ ആയി പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ടീം മുംബൈ ഇന്ത്യൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുംബൈ ഇന്ത്യൻസിലും ഓട്ടോമാറ്റിക്കായി ജോയിൻ ചെയ്തു ഗ്ലോബലിലും ജോയിൻ ചെയ്യും അല്ലാണ്ട് നമ്മളെ ഫേവറേറ്റ് ഒരു ടീമിൽ ജോയിൻ ചെയ്യും ഇതുവരെ ഒരു ലക്ഷത്തി അറുപത്തിരണ്ട് അറുപത്തി മൂവായിരത്തി ഇരുപൂറ്റി ഇരുപത്തിമൂന്ന് ടീംസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നാൽപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള വേണമെങ്കിൽ എടുക്കാം വ്യൂ സ്കോർ ബോർഡ് സ്കോർ ബോർഡ് വന്നതിന് ശേഷമായിരിക്കും വരാൻ പോകുന്നത് ഇനി ഇതാണ് മൈ ടീം മൈ ടീമിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ഇപ്പോഴും ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ മേക്ക് ട്രാൻസ്ഫേഴ്സ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് സപ്പോസ് നിങ്ങൾക്ക് ഒരാളെ വേണ്ടെന്നുണ്ടെങ്കിൽ മാറ്റുക മാറ്റുക എന്നു പുതിയ ഒരാളെ ആഡ് ചെയ്യുക ഫാ ടു പ്ലസീസ് കണ്യു ചെയ്യുക സെയിം അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ അൺലിമിറ്റഡായി കാരണം ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നിങ്ങൾ ഇപ്പോൾ ഒരു ചേഞ്ച് ചെയ്തു ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് എത്ര വേണോ ചേഞ്ച് ചെയ്യാം ഇതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല മാച്ച് തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ ജോയിൻ ജോയിൻ ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ പോയിന്റ്സിന്റെ കാര്യം അറിയാൻ പറ്റും അതായത് സെഞ്ചുറി ബോണസ് ഉണ്ട് ഇവിടെ ഹാഫ് സെഞ്ചുറി ബോണസ് ഉണ്ട് സിക്സ് ബോണസ് ഉണ്ട് ബൗണ്ടറി പെർ റൺ അങ്ങനെയൊക്കെ ഉണ്ട് ഡിസ്മിസ് ഫോർ എ ഡക്ക് ഉണ്ട് പിന്നെ ബൗളിംഗിന് സെപ്പറേറ്റ് ഉണ്ട് വിക്കറ്റിന് ഫൈവ് വിക്കറ്റ് ഹോളിനുണ്ട് ഇരുപത്തഞ്ചിന് എക്സ്ക്ലൂഡിംഗ് റൺ ഔട്ട് ആണെങ്കിൽ ഇരുപത്തഞ്ച് അങ്ങനത്തെ ഫീൽഡിങ്ങിനും ഉണ്ട് അതേഴ്സുണ്ട് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഇത്തിരി പോയിന്റ് ഉണ്ട് സ്റ്റാർട്ടിങ് ലൗൺ വഴി ആണെങ്കിൽ അപ്പം വേറെ വേറെ രീതിയിലുള്ള പോയിന്റ്സ് ഉണ്ട് ഇനി എക്കണോമി റേറ്റിന് പോയിന്റ് ഉണ്ട് സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് എക്കണോമിക് റേറ്റ് ഉണ്ട് സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് സ്ട്രൈക്ക് റേറ്റിന് മൈനസ് ടു അങ്ങനത്തെ കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പോയിന്റ് സിസ്റ്റം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീം നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ടിപ്പ് നോക്കാം എങ്ങനെയാണ് നമുക്ക് ടീം സെലക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടീംസ് ഉണ്ടാക്കേണ്ടത് പ്രോബിൾ ലൈനപ്പ് ഏകദേശം നിങ്ങളുടെ മനസ്സിലുള്ള രീതിയിൽ വേണം ചെയ്യാൻ ഇപ്പൊ സപ്പോസ് സഞ്ജു സാംസൺ കളിക്കും എന്ന് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം അത് എനിക്കും അറിയാം അപ്പൊ സഞ്ജു സാംസൺ ഞാൻ കിട്ടു രോഹിത് ശർമ്മ എല്ലാവർക്കും കളിക്കും അറിയാം അറിയാം ഇനി നമ്മള് ക്രെഡിറ്റ് താഴെയുള്ള പ്ലെയർ നോക്കുമ്പോഴും ഏകദേശം കളിക്കാൻ ചാൻസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാപ്റ്റൻ ഈ പ്ലെയറിനെ ചൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ വേണം ചെയ്യാൻ അതിന് വേറെയും കാര്യമുണ്ട് താഴത്തെ പോയിന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും നൂറ്റിപ്പത് ട്രാൻസ്ഫേഴ്സ് ഇല്ല അപ്പോൾ ലൈനപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത് എന്താണ് ഇനി എപ്പോഴും സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ പോവത് നമ്മൾ വാല്യൂ ബഡ്ജറ്റ് ഫിക്സിൻ്റെ കൂടെയും പോകണം ലൈക്ക് രവി ബിഷ്ണോയ് ഉണ്ട് പിന്നെ പവൻ നെഗി അങ്ങനത്തെ വാല്യൂ കാരണം ആരുടെ ക്രെഡിറ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോയിന്റ്സ് കിട്ടും അപ്പോൾ സൂപ്പർ സ്റ്റാർസ് എന്നുള്ള രീതിയിൽ റസലോ രോഹിത്ഷർമ്മോ കൂടെ എപ്പോഴും പോണമെന്നില്ല നിങ്ങൾക്ക് ബഡ്ജറ്റ് പിക്സിലും പോകാം ഇനി ഇനിഷ്യൽ സെറ്റ് ഓഫ് മാച്ചസ് അതായത് ആദ്യത്തെ ഒന്ന് രണ്ട് മാച്ചസ് എന്ന് പറഞ്ഞ ചിലപ്പോൾ പ്രാക്ടീസ് പോലെ ആയിരിക്കും നിങ്ങൾ എടുക്കേണ്ടത് അതായത് ബൗളേഴ്സിൻ്റെ ആണെങ്കിലും ബാറ്റ്സ്മാൻ്റെ ആണെങ്കിലും പിച്ചിൻ്റെ ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാച്ച ഒക്കെ കഴിയണം നോർമൽ സിനാരിയോ പോലെ തന്നെയാണ് ഇനി ഫാ ആദ്യത്തെ കുറച്ച് മാച്ചസ് നിങ്ങൾ ഒത്തിരി അധികം ചേഞ്ചസ് ചെയ്യരുത് നിങ്ങൾ എങ്ങനെയാണ് പിച്ച് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലേഴ്സ് ബിഹേവ് ചെയ്യുന്ന സ്റ്റാറ്റ്സ് ഒക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഓരോ മാച്ച് ഓരോ വെന്യൂവിൽ നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഷാർജയിലും അബുദാബിലും ദുബായിലും ഓരോരോ മാച്ച് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആറ് ആറ് ടീംസിൻ്റെ പൊട്ടൻഷ്യൽ അപ്പോൾ തന്നെ കിട്ടി കഴിഞ്ഞു വൺ 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 മഞ്ച് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് വേണം നിങ്ങൾ ലൈനപ്പിൽ ചേഞ്ച് വരുത്താനായിട്ട് ഇനി ഒരു ടീമിൽ മാത്രം വെച്ചിട്ട് നിങ്ങൾ ഒരു പ്ലെയറിനോ മാച്ചിനോ ക്രിയേറ്റ് ചെയ്യരുത് കാരണം സെപ്പറേറ്റ് അതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡെയിലി ഫാൻറ്റസി വരുന്നുണ്ട് സോ ഇത് സെയിം തിങ് ആയിരിക്കും അതിലും വരാൻ പോകുന്നത് ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ജി എൽ അന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജി എൽ ടീം ഇതിലും കൂടെ സെറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഡെയിലി ഫാൻറ്റസി അത് തന്നെയായിരിക്കും അവർ മാക്സിമം ഉദ്ദേശിക്കാൻ പോകുന്നത് സോ ഡെയിലി ഫാന്റസിക്ക് വേണ്ടി നിങ്ങൾ ആണെന്ന് മാച്ചിൻ്റെ ഉള്ള ടീംസ് സെറ്റ് ചെയ്യുക നിങ്ങൾ ഗ്ലോബൽ ഈ ഒരു സംഭവം കളിക്കുമ്പോൾ അന്നുള്ള മാച്ചിൻ്റെ രീതിയിൽ പോകരുത് ട്രാൻസ്ഫേഴ്സ് ഉണ്ട് നൂറ്റി ട്രാൻസ്ഫേഴ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് ആവശ്യം വരും പിന്നീട് ഇനി ഐ പി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർസീസ് പ്ലെയറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തതല്ല നിങ്ങൾ സ്വല്പം ഈ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുന്ന ഡെബ്യൂട്ടൻസ് അല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം ഫോം ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ സമയം ഈ സമയം ഐ പി എൽ ഹിറ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്ലേഴ്സ് ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കാനായിട്ട് മാക്സിമം നോക്കുക ഇനി ഇൻഷുറൽ സ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെസ് ചേഞ്ചസ് ചെയ്യുക കാരണം ഒത്തിരി അധികം ചേഞ്ചസ് എൻഡ് ഗ്രൂപ്പ് സ്റ്റേജസ് അതായത് നമ്മുടെ ക്വാളിഫയറിന് മുന്നേ ഉള്ള ഗ്രൂപ്പ് സ്റ്റേഴ്സിലൊക്കെ ഒത്തിരി ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നൂറ്റി പത്ത് അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ഉണ്ട് പക്ഷേ ഇൻ ഇന്ത് എൻഡ് ഒത്തിരി അധികം പ്ലെയേഴ്സിന് ഫോം പോകാനും ഫോം തിരിച്ചു വരാനും പിന്നെ പിച്ചിന്റെ ഡിറ്റോറിയേഷൻ നിങ്ങൾക്ക് സംഭവിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിച്ചിൻ്റെ ആദ്യ ദിവസം ആയിരിക്കത്തില്ല സെക്കൻഡ് ഹാഫിൽ സംഭവിക്കാൻ പോകുന്നു അങ്ങനെ ഒത്തിരി അധികം ചേഞ്ചസ് പിന്നീട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും അല്ലെങ്കിൽ ലൈനപ്പിൽ ഒത്തിരി അധികം ചേഞ്ചസ് ഉണ്ടാവാം ഇഞ്ചുറിയൊക്കെ വന്നിട്ട് അപ്പോൾ ഒത്തിരി അധികം ചേഞ്ചസ് ഇൻഡ എൻഡ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇൻ ദ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ മാക്സിമം ട്രാൻസ്ഫേഴ്സ് കുറയ്ക്കാൻ നോക്കുക ആ ഒരു എൻഡിൽ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം പോയിന്റ്സ് റീഗേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നാല് പ്ലേഴ്സിനെ നിങ്ങൾ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല യു ആസ് പ്ലേഴ്സിനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല അതിലൊരു പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി ഇനി നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുക ഇതിൽ ക്യാഷ് പ്രൈസ് ഒന്നുമില്ല കാരണം അല്ലാണ്ടുള്ള ഗുഡീസ് മാത്രമേ ഉള്ളൂ റിവാർഡ്സ് ബാർക്കൻ ഡൈസ് അങ്ങനത്തെയൊക്കെ ഉള്ളൂ വേറെ റിവാർഡ്സ് ഒന്നുമില്ല സോ ആ ഒരു രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി കാരണം നിങ്ങൾ ക്യാഷ് കൈയിൽ നിന്ന് ഒന്നും ഇടുന്നില്ല എന്തായാലും നിങ്ങളൊരു ടീം സെറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിനുവേണ്ടി ഒരു ടീം സെറ്റ് ചെയ്തോളൂ ജസ്റ്റ് ലൈക്ക് ഫാന്റസി പ്രീമിയർ ലീഗ് ഫാന്റസി പ്രീമിയർ ലീഗ് ഒക്കെ കളിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് എന്താണെന്നുള്ളത് അപ്പോൾ ഇതൊരുവിധം മാക്സിമം ഷോർട്ടായിട്ട് പറയാൻ നോക്കിയിട്ടുണ്ട് അതിൽ അവൈലബിൾ ഇൻഫോർമേഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു രീതിയിൽ മാത്രം പോവുക ഇത് നിങ്ങൾക്ക് ജി എല്ലിൽ ഫസ്റ്റ് റാങ്ക് ഒരു കോടിയൊന്നും കിട്ടുന്ന സംഭവമൊന്നുമല്ല ബട്ട് എന്നിരുന്നാലും ഇതൊരു നൈസ് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഏകദേശം പ്ലേയേഴ്സിൻ്റെ ഒക്കെ ഒരു ഐഡിയ കിട്ടും നല്ല രസമാണ് ഇത് കളിക്കാനായിട്ട് ഫാൻസി പ്രീമിയർ ലീഗ് കളിക്കുന്നവർക്ക് അത് മനസ്സിലാവും സോ എനിവെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടുകാരെത്തിക്കാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ